ലക്ഷ്യം എന്താണ്? എന്താണ് ഇവിടെ ഇവിടെ ഈ ഈ പരിപാടിയിൽ ഈ സ്റ്റാർ റാഗിംഗ് പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യവും സംഭവങ്ങളും കാര്യങ്ങളും എന്താണ്? ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അതിന്റെ ഗസ്റ്റ് ആണ്. നിങ്ങളെ പോലുള്ള നല്ല നല്ല കലാകാരന്മാരെ മീറ്റ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഒരു അനുഭവങ്ങൾ, അതേപോലെ നിങ്ങളെ സ്റ്റാർ റാഗിംഗ് തന്നെയാണ് ഈ പരിപാടിയുടെ പേര്. ഞങ്ങളുടെ മീറ്റ് എടുക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല, അത് തന്നെ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർ റാഗിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഞെട്ടിക്കുക, ഒരു വെരട്ട് ലൈനിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരും ആയതാണ് ഞങ്ങൾക്ക് ഒരു പേടി ചോദിക്കാൻ തന്നെ. എപ്പോ കണ്ടാലും ഇല്ലമാരായിട്ട് തന്നെ അബൂക്കാണെങ്കിലും അയിത്തേട്ട് രണ്ട് നെഞ്ചും വിരിച്ച് തല്ലോളാം. അതില് അബൂക്ക് അതാണ് ചോദിക്കേണ്ടത് വന്ന ചോദ്യങ്ങൾ ഇപ്പൊ ചോദിച്ചത്. എല്ലാ വില്ലന്മാരും ഒരു ഹ്യൂമറസ് ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഉത്തര അബൂക്ക പറഞ്ഞു വില്ലന്മാര് വേണം. അപ്പൊ നിങ്ങളെ പോലുള്ള ആള് അയിത്തട്ടൻ ചോദിച്ചാൽ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പോലുള്ള ആളുകളെ കലാകാരന്മാരെ കാണുക. മലയാള സിനിമക്ക് എന്തെന്നും നിങ്ങൾ ഒരു നല്ല സാന്നിധ്യം വരുന്നു. വില്ലന്മാരായിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ചവിട്ടുള്ളവനാണെങ്കിലും ഇടിയുള്ളവനാണെങ്കിലും കൊടുക്കാനാണെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു നായകൻ ഒരു വില്ലനെ തല്ലുമ്പോഴാണല്ലോ നമുക്ക് തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിലൊരു നായകനും വില ഉണ്ടാവുള്ളൂ. പ്രേക്ഷകർ കാശ് കൊടുത്ത പ്രേക്ഷകർ അവന്റെ പണം വസൂലാക്കണ്ടേ? ഒരു വില്ലൻ റോൾ ചെയ്തിട്ട് അവനെ ഓഡിയൻസ് വിളിച്ച് പറയാണ് കൊല്ലടാ അവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ വിജയിച്ചു എന്നുള്ളതാ. അത് പറഞ്ഞില്ലെങ്കിൽ ഇല്ല. ഈ വില്ലന്മാരായിട്ട് അഭിനയിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നാട്ടുകാർ ഇടി ഉണ്ടോ വെച്ചിട്ട്? ഒരിക്കലും ഇല്ല. അത് ആ ചോദ്യം കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ചിട്ടില്ല. ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഞങ്ങളങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ പുറത്തേക്ക് പോയി വാങ്ങാറില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുത്ത് ചെയ്യും. അതല്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞു ഈ ലാലേട്ടനും ഒക്കെ ആയിട്ടുള്ള അഭിനയിച്ചപ്പോൾ ലാലേട്ടൻ്റെ ഒക്കെ ഫാൻസ് ഒക്കെ വന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ടോ? പക്ഷെ എന്റെ അടുത്ത് എന്തോന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടം കൂടി കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ചിലര് നമ്മുടെ അടുത്ത് പറയും നമുക്ക് അങ്ങനെ അടിക്കരുത്, ലാലേട്ടനെ അടിക്കരുത്, അങ്ങനെ പറയുന്നുണ്ട്. അത് മമ്മൂട്ടി ഫാൻസ് അങ്ങനെ പറയും. ഇപ്പുറത്ത് തിരിച്ചും പറയും. അങ്ങനെയൊക്കെ ചിലപ്പോ ചില കമന്റ്സ് പറയാറുണ്ട്. ഇത് കാക്കിക്കുള്ളിലെ കലാകാരനാണ്. ഈ കാക്കിക്കുള്ളിലെ കലാകാരനും ഈ മറ്റേ കാവിക്കുള്ളിലെ കലാകാരനും ഒരേ പാട്ട് നാലുപേരും അതിന്റെ അല്ല. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും പാട്ടുകാരാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കമ്പനി ഏതാക്കളാണ് അല്ലെങ്കിൽ, പക്ഷെ നിങ്ങളും അത്യാവശ്യം ഒന്ന് രണ്ടു പേര് എങ്ങനെ പാടും എന്നറിയാൻ ഒരു ആകാംക്ഷ. അടുത്തൊരു കോമഡി ഷോ എല്ലാം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അബു സലീം കൂടെ മലയാള സിനിമയിൽ പാടാനുള്ളൂ. അത് അങ്ങനെ തന്നെ കേട്ടോ അവിടെ കുറച്ച്. ആര് പറഞ്ഞു? ആരോ ഏതോ ഒരു കോമഡി ഇതിൽ പറയുന്ന കേട്ടപ്പോ അടുത്ത് മലയാള സിനിമയിൽ അബു സലീം മാത്രമേ പാടാൻ ബാക്കിയുള്ളൂ. ഞാനേതോ പ്രോഗ്രാമിൽ ഒരു പേര് പാടിയോണ്ടാണോ? ഇല്ല, അജിത്തേട്ടൻ പാടിക്കും. ധൈര്യമായിട്ട് പാടിക്കും. ലൈച്ച് പാടിക്കുന്നുണ്ടോ? നന്നായിട്ടോ, കുഴപ്പമൊന്നുമില്ല. പാടും എല്ലാവരും മാപ്പിളപ്പാട്ട്. ഇല്ല, പാടും. അറിയാത്ത കാര്യം നമ്മൾ വെറുതെ അതിനുവേണ്ടി അതൊക്കെ അറിഞ്ഞിട്ടാ പാടിയത്. നല്ല പാട്ടായിരുന്നു, നല്ല ലയിച്ച് പാടി പുള്ളിയത് അല്ലേ. ഞാൻ എന്റെ ധൈര്യത്തിൽ കൊണ്ടുവന്നതാ.